السلام عليكم ورحمة الله. استاذي فاتيا تودرتشي كوندا غيرلي إنه ورجلة راند كريمتين دهديلي. وجو سواسن بدن ده كأدي كام بتشولا. إنه ورجلة راند. هذا ورد تناي سكوت نقل نرتب. استراحتين ده ترى كادراني سكتا بارنجة تلدي. أبو ده جوديام. ഉദരവർ ഉദരവറിയാണെങ്കിലും ജഹലും മറവിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒന്ന് രണ്ടോ മൂന്നോ ആയത്ത് ഓതി എന്ന് വെക്കാം. പിന്നെ അയാൾ തുടരെ ആയിട്ട് ചുമക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ തുമ്മാൻ തുടങ്ങി. തുമ്മി തുമ്മി ഏകദേശം അഞ്ചോ ആറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആയാൽ ഇവിടെ കലിമത്തിൻ്റെ ഇടയിലുള്ള വിട്ടുപിരിയിൽ വരുവോ അല്ല ഫാത്തിയ മടക്കി വാദണോ എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. സ്സലാമു അലൈക്കും. തുമ്മല് ചുമ പോലെയുള്ള എതിരുകൊണ്ട് തൊവിയിലായ സുക്കൂത്ത് വന്നാൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയുകയില്ല. അതിനുശേഷമുള്ള ബാക്കി തുടർന്ന് ഓതിയാൽ മതി. അത് ഹാഷ്യക്കാരൊക്കെ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. എതിര് സഹവും നിസിയാനോ പറഞ്ഞിട്ടുള്ളെങ്കിലും ആ എതിറിന്റെ കൂട്ടത്തിൽ തന്നെ ചുമ അതുപോലെ തന്നെ തുമ്മൽ തുടങ്ങിയ ആരിലായ കാര്യങ്ങളെ കൊണ്ടിട്ട് തടസ്സം വന്നാലും സുക്കൂത്ത് തൊവിയിൽ പോലെ തൊവിയിൽ എഴുതുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ എഴുതിപ്പെടും. അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. ബാക്കി ഓതിയാ മതി. ഓക്കെ. ആംഗ്യ ഭാഷ പറയേണ്ടി വരും കേട്ടോ. അക്ഷരം ഞാൻ ഞാൻ പിന്നെ മനസ്സിലാണെങ്കിലേ അതിന് വീഡിയോ ഇട്ടിട്ട് ആംഗ്യ ഭാഷ പറഞ്ഞാല് അത് മനസ്സിലാണ്. ഒച്ചല്ല ഞാൻ എന്താ കാട്ട് പൊന്നാര ഹബീബ് മരങ്ങൾ ആ മൈക്കൊക്കെ ഒന്ന് ഒച്ച ഉണ്ടോ നോക്കി കാണ്ടെടുക്കും. വെറുതെ സമയം കളയല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ നിർത്തണം. കാരണം നമ്മളെ ബഹുമാനപ്പെട്ട KCS തങ്ങൾ പാപ്പാന്റെ ആരാ മൂത്തമ്മേ വല്യമ്മ ഒഫാത്തായ അവരുടെ മേൽ കത്ത് ഓതിയത് അവർക്ക് അന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് ഇന്നലെ സമയമില്ലാത്തത് കൊണ്ടും ചില അസൗകര്യങ്ങളെ കൊണ്ടും ഇനി തിങ്കളാഴ്ച ആയതാണല്ലോ കൂടുതൽ ഹൈർ എന്നിരക്ക് ഇന്ന് ദ്വാരക്കാന്ന് പറഞ്ഞതേ. ഇനി അപ്പൊ അതുകൊണ്ട് 10 മിനിറ്റ് മുമ്പ് നിർത്തണം. അപ്പൊ ചോദിക്കണോലൊക്കെ ഒന്ന് മൈക്കിന് സൗണ്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കാണ്ട് മൈക്ക് അടിക്കുന്ന വെറുതെ സമയം പോകില്ലല്ലോ. മൈക്കിന് സൗണ്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കാണ്ട് മൈക്ക് അടിക്കുന്ന വെറുതെ സമയം പോകില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാറെ, ഇമാമ് തവഫക് ആയാൽ ഇമാമ് ഓത്ത് ഇങ്ങനെ നിർത്തി അതിന് പ്രവാദാൻ അറിയെങ്കിൽ ഇമാമിനെ ഉണർത്തൽ സുന്നത്തുണ്ട്. അത് ബി ഖസദിൽ ഖറാഅത്തി, ഓത്ത് എന്ന കരുത്ത് കൊണ്ടാണ് ഉണർത്തേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവും സാറെ, ഖസദിലാണല്ലോ സംഭവം സാറെ. ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സൂറത്തോ മറ്റോ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബന്ധായ സ്ഥിതിക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത ആയത്ത് ഓതിക്കൊടുക്കുന്നു, തൊട്ടടുത്ത ആയത്ത്. അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് ഉസ്താദെ? ഇമാമ് കെണിഞ്ഞിട്ടുണ്ട്, അതിന്റെ അപ്പുറം ഇങ്ങനെയാണ് എന്നതാണല്ലോ ഉസ്താദെ ഖസദ് ഉണ്ടാവുക. പിന്നെ ഈ ഖസദ് എങ്ങനെ ഉസ്താദെ ശരിയാവുന്നത്? അതുകൊണ്ട് ഈ ഖസദ് നിർബന്ധമായി കഴിഞ്ഞാൽ ഇത് ചില ആൾക്കാർക്ക്, മിക്ക ആൾക്കാർ ഉസ്താദ് പറഞ്ഞ പോലെ അറബികൾക്ക് എങ്ങനെയും പ്രശ്നം തന്നെ, അവർ പെട്ടെന്ന് എടുത്ത് ചാടി ഉണർത്തും. ഈ ഖസദിനെ കുറിച്ച് ഉസ്താദെ എന്താണ് ഉസ്താദെ, വേറെ എന്താ വല്ലതുണ്ടോ? ഞാൻ ഈ ഖസദിനെ പേടിച്ചുകൊണ്ട് ഞാൻ ഉണർത്താൻ തന്നെ ഇല്ല. എന്താ ഉസ്താദെ ഒന്ന് ഖസദിൽ ഖറാഅത്തി എന്ന് ഞാൻ അടിച്ചത് അതാണ് ഉസ്താദെ. പക്ഷെ ഉസ്താദ് അർത്ഥം വെച്ച് തെറ്റെന്ന് ആയിട്ടല്ല ഞാൻ അവിടെ അറിയിച്ചത്. അസ്സലാമു അലൈക്കും.
അസ്ഥന്ന് പറഞ്ഞാൽ നിയ്യത്ത് എന്ന് ആലോചിക്കുക. നിയ്യത്ത് നമ്മൾ വെക്കലല്ലേ, അതല്ലേ വഹാബികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് അത് ഇരിഞ്ഞിട്ടില്ലേ? വഹാബി പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ പള്ളിക്കൊക്കെ പോകുമ്പോ തന്നെ നിക്കാരിച്ചാനാന്ന് പൊടിയാടുണ്ടല്ലോ, പിന്നെന്തിനാണ് അവിടുന്ന് വേറൊരു നിജത്ത്? ഏ ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഔതുങ്ങൾക്ക് പോകുമ്പോ തന്നെ നമുക്ക് അറിയാലോ ഒതു കൊടുക്കാൻ പോകാണ്, പിന്നെ അവിടുന്ന് എന്താണ് ഒരു നിയ്യത്ത്? അതായത് വഹാബിക്ക് നിയ്യത്ത് എന്താന്ന് തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട എന്നതുപോലെയാണോ ഉങ്ങക്ക് ഇപ്പോ അസ്ദ് ഖസ്ദ് എന്ന് പറഞ്ഞ നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോ, കരുതി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ മനസ്സിൽ അതിനെ കൊണ്ടുവന്നിട്ട് വേണം. നമ്മളുടെ കൽബുകൊണ്ടുള്ള ഒരു ബോധപൂർവമുള്ള പ്രവൃത്തിയാണ് ഈ ഖസ്ദ്. അപ്പൊ അത് കരുതിക്കാണ്ടാണ് പറയണോന്ന്, അല്ലാതെ വിചാരം പോരാ. മറ്റേ വഹാബി പറയുന്ന വിചാരാണ്, വിചാരം പോരാ, ഖസ്ദ് അഥവാ കൽബുകൊണ്ട് കരുതി ഉറപ്പിക്കണം. അപ്പൊ രണ്ടാലും ഒരു കരുത്ത് വേണം. അതായത് ഇവിടെ ഖുർആൻ ഓതൽ സുന്നത്തായ സ്ഥലമാണ്. ആ സുന്നത്തായ ഖുർആൻ ഞാൻ ഓതുന്നു എന്ന നിയ്യത്തോടുകൂടി ഓതുക. അതല്ലെങ്കിൽ ഖുർആൻ ഓതൽ സുന്നത്തായത് കൊണ്ടും കൂട്ടത്തിൽ ഇമാമിന് ഓതാൻ കിട്ടാത്തപ്പോ ഓതാണ്, അയാൾ ഓർമ്മയും വന്നോട്ടെ, രണ്ടിനും കൂടിയിട്ട് ഞാൻ ഓതുന്നു എന്ന് കൽബ് കൊണ്ട് കരുതി ഉറപ്പിക്കുക എന്നിട്ട് ഓതുക. അതല്ലാതെ ഓതിയാൽ എന്താണ് കുഴപ്പം എന്ന് വെച്ചാല്, കുഴപ്പം എന്താന്ന് വെച്ചാലേ, ഈ സന്ദർഭം അറിയിക്കുന്നുണ്ട് ഇമാമിനെ തംബീഹ് ചെയ്യുകയാണ്. അപ്പൊ ഒന്നും കരുതാതെയോ ഇമാമിനെ ഉണർത്തുന്നു എന്ന് കരുതിക്കൊണ്ടോ ഉണർത്തിക്കഴിഞ്ഞാൽ അജ്നബിയായ ഒരു കലാമ് വന്ന സ്ഥാനം വരും. അപ്പോൾ നിസ്കാരം ബാത്തിലായി പോകും. നല്ലോണം മനസ്സിലാക്കേണ്ട സ്ഥലമാണത്. ഓത്തൊന്നുമല്ല അവിടെ ബാത്തിലാകാം, വരാത്തുമല്ല, നിസ്കാരാണ് ബാത്തിലാവും. കാരണം എന്താ, ഒരു അജ്നബിയായ കലാം നിസ്കാരത്തിൽ സംസാരിക്കുന്ന സ്ഥാനം വന്നു. രണ്ട് രൂപത്തിൽ, ഒന്നും കരുതാതെ ഓതിയാലും ഇമാമിനെ തെറ്റിതിരുത്തി കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ച് ഓതിയാലും അജ്നബിയായ ഒരു കലാം വന്ന സ്ഥാനം വരും, നിസ്കാരം തന്നെ ബാത്തിലായി പോവും. അപ്പൊ പിന്നെ എന്തു വേണോ? പക്ഷെ ഒന്നും കരുതാത്തോടത്ത് എങ്ങനെ ബാത്തിലാണെന്നൊരു സംശയം ഉണ്ടാവും. സാഹചര്യം ഇമാമിന് പിഴവ് പറ്റിയത് തിരുത്തേണ്ട സാഹചര്യമായതുകൊണ്ട് ഒന്നും കരുതാതെ വരുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് വിധി പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കരുതാതെ ഓതിയാലും ഇമാമിനെ ഉണർത്തുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ഓതിയാലും അജ്നബിയായ കലാമിന്റെ മായന വരും. അങ്ങനെ വരുമ്പോൾ നിസ്കാരം ബാത്തിലാവും. അതേസമയത്ത് ഇവിടെ ഒരു ഖുർആൻ ഓതൽ സുന്നത്താക്കപ്പെട്ട സമയമാണ്, ആ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്ന നിലക്ക് ഖുർആൻ ഓതുക. അല്ലെങ്കിൽ ഇമാമിന് ഉണർത്തലും സുന്നത്തുണ്ട്, അതോടുകൂടി ഖുർആൻ ഓതലും സുന്നത്തുള്ളത് കൊണ്ട് രണ്ടിനും കൂടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതുക. നിയ്യത്ത് ചെയ്ത് കണ്ട് ഓതണമെന്ന് തന്നെ. നിയ്യത്ത് ചെയ്ത് ഖസ്ദു ബിൽ ഖൽബി എന്നാണല്ലോ നിയ്യത്തിന്റെ അർത്ഥം. ഓക്കെ. ഇനി അതേപോലെ ഈ ഫാത്തിഹ ഓതുമ്പോ, നേരത്തെ പറഞ്ഞല്ലോ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഗാഫിലായിട്ട് ഓതി, അന്തം വിട്ട് ഓതി, പകുതിയാകുമ്പോൾ സുറാത്തുല്ലദീനം താഴേക്കുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ എത്തി എന്ന് ഓതി. ഇങ്ങനെ ആകുമ്പോ ഉസ്താദ് എനിക്ക് ഉറപ്പാണല്ലോ ഉസ്താദ് ഇവിടത്തേക്ക് എങ്ങനെയും അൽഹംദു മുതൽ തുടങ്ങാതെ സുറാത്തുൽ മുസ്തഖിലേക്ക് എത്തൂല എന്ന് ഉറപ്പുണ്ടല്ലോ ഉസ്താദ്. അതുകൊണ്ട് ഇവിടെ മിക്ക ആൾക്കാർ ഓരോ കലിമത്തും ഞാൻ ബോധമായി പറഞ്ഞു പറ്റുമോ, അൽഹംദു ലില്ലാഹി റബ്ബ്, ഇങ്ങനെ ഓരോ അക്ഷരവും ഞാൻ ഇങ്ങനെ ബോധത്തോടു കൂടി പറഞ്ഞു തന്നെ ഒരാൾക്ക്, സാധാരണക്കാർക്ക് ഇത് അവരുടെ ഹക്കൽ വാജിബാകും ഉസ്താദ്. ഓരോ അക്ഷരവും ഇങ്ങനെ ബോധത്തോടു കൂടി ആണ് ഓതുക. ചിലപ്പോ ഒരു ഒന്നൊരു ആയത്ത് പൂർണ്ണമായി ഓതുമ്പോൾ എനിക്കൊരായത്ത് ഓതി എന്ന് ബോധ്യം. അപ്പൊ ഇങ്ങനെ പിന്നെ ബോധത്തോടു കൂടി ഓതുക എന്നത് സാധാരണക്കാർക്ക് പ്രയാസമല്ല ഉസ്താദ്, ഒന്ന് സ്ഥിരീകരിച്ചാലും. അസ്സലാമു അലൈക്കും. അന്തം വിട്ട് ഓതുക എന്ന് പറഞ്ഞ പലപ്പോ വേറെ ഏതെങ്കിലും സോഹനിക്കാരെ നമ്മളെ കൽബുണ്ടാകാം, അതുമായിട്ടാണ് കൽബ് താലുക്കായിട്ട് ഒരു പോക്കാട് പോണുണ്ടാവും. വെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോണ്ട്, ഇപ്പുറത്ത് വന്നിട്ട് ടേണിങ്ങിൽ എത്തിയപ്പോ ഡിവൈഡറിൽ മുട്ടി വണ്ടി നിൽക്കുമ്പോഴാണ് ഞാനിപ്പോ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കഥ ആലോചിക്കുക. എന്നതിലും ഒരിയാണ് വേറെന്തോ ഒരു ഷോനുമായി കെട്ടുപെട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ തൊട്ടിട്ടുള്ള ബന്ധം
പറ്റ വിട്ട് കഴിഞ്ഞുകൊണ്ട് ഒത്തു പറ്റൂല എന്നപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഓരോ ഹർഫും കൃത്യമായി ഓർത്ത് ഓരോ കരിമത്തും കൃത്യമായി ഓർത്തുകൊണ്ട് പൂർണമായി ഓതൽ വുജൂബാണ് എന്നല്ല, അങ്ങനെ ഓതിയാലേ കൂലിയിട്ടുള്ളൂ. എന്നാൽ ബിൽക്കുല് പറ്റ അശ്രദ്ധനായിക്കൊണ്ട് ഓതിയാ പോരാ, ഒരു ഫിൽ ജുംല എന്ത് വേണം, തദക്കുറു വേണം. കാമിലായ തദക്കുറു ഓർമ്മയോടുകൂടി ഓതലാണ് ഏറ്റവും ഉത്തമമെങ്കിലും അത്രത്തോളം പോകുന്നില്ലെങ്കിലും താമായ കാമിലായ നിലക്കുള്ള ഓഫലത്ത് വരാൻ പാടില്ല എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പൊ അതോടുകൂടി ഓതുന്നുണ്ട്, അങ്ങനെ ആ ഓത്ത് തന്നെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ഒന്നും ഒരു പിടുത്തം വിടുന്നുണ്ടെങ്കിലും ഉജൂബ് അല്ലെങ്കിൽ മടക്കി ഓതണം എന്ന് പറയാൻ പറ്റൂല. ഏറാള് കുല്ലി വരുന്ന നിലക്ക് പൂർണമായ ഓഫലത്ത് വരാൻ പാടില്ല. ഓക്കെ. സ്ത്രീയുടെ അസ്ഥകളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് ഗർഭാവസ്ഥയിൽ മരത്തിലൊക്കെ ഇറങ്ങിക്കാൻ പറ്റിയിട്ട് ഗർഭാവസ്ഥയത്തിൽ പുറത്തുള്ള രക്തം അല്ലെങ്കിൽ പ്രസവത്തിനോട് അടുത്ത ദിവസങ്ങളിലായിട്ട് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഒരു സ്രവം, ഇതിന്റെ ലക്ഷണം എന്താണെന്ന് പറയാം. ഇതിനു ശേഷം പിന്നെ പി എം എൽ ആണെന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്, ഒരു വേറെ ചോദ്യം ഉണ്ടായിരുന്നു, ശവനോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളെ മൈക്ക് നല്ല ഒച്ചണ്ട്, പക്ഷേ മൈക്ക് നിങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വന്നത് കൊണ്ടോ വായിലേക്ക് അമിതമായി അടുത്തത് കൊണ്ടോ ഒന്നും വ്യക്തമാവുന്നില്ല. പരവര മാത്രമല്ല അത്, അത് മൈക്ക് കൂടുതൽ അടുത്തത് കൊണ്ടായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൊച്ചൊന്ന് മൈക്ക് വിട്ടുപിടിച്ചിട്ട് ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ മൈക്ക് എടുക്കാം, മൈക്കിന് നല്ല ശബ്ദമുണ്ട്, ശബ്ദം കുറവല്ല, പക്ഷെ അക്ഷരങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. വായിന്റെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് അകറ്റിപ്പിടിച്ചിട്ട് ഒന്ന് വ്യക്തമായി പറഞ്ഞാലേ കേൾക്കുള്ളൂ, മറ്റേ ചോദ്യം വ്യക്തമായി കേട്ടിട്ടില്ല. അതായത് ഗർഭാവസ്ഥയിൽ പുറപ്പെടുന്ന രക്തം, ഗർഭാവസ്ഥയിൽ പുറപ്പെടുന്ന രക്തം അതിന്റെ ഗർഭപാത്രത്തിന് യാക്കം പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തുള്ള നിർത്തുണ്ടല്ലോ, അത് അതിന്റെ വെക്കുമ്പോ എന്താണെന്നും പിന്നെ പ്രസവം അടുത്ത സമയത്ത് ഏകദേശം പ്രസവത്തിന് അടുത്ത ദിവസങ്ങളായിട്ട് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന രക്തം, ഇതിന്റെ വെക്കുമ്പോ എന്താണെന്ന് കേൾക്കണമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. ഇതുവരെ യാതൊരു രക്ഷയില്ല, മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ആർക്കെങ്കിലും ക്ലിയർ ആയി കേട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവര് വ്യക്തമാക്കി പറഞ്ഞാൽ ഞാൻ കിട്ടുന്നതാണെങ്കിൽ മസല പറഞ്ഞുതരാം. അക്ഷരങ്ങളൊന്നും വ്യക്തമായി കേൾക്കുന്നില്ല സുഹൃത്തെ. എനിക്ക് നേരത്തെ തോന്നിയതാണ് നിങ്ങൾ മൈക്ക് വല്ലാതെ അടുത്ത് പിടിച്ചിട്ടായിരിക്കും മനസ്സിലാകാത്തത് എന്ന്. ഇപ്പോഴും ആരത്തെ പറഞ്ഞേക്കല്ലാതെ ഒരക്ഷരവും വ്യക്തമായി കേൾക്കുന്നില്ല, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഹർഫുകളൊന്നും വ്യക്തമാവുന്നില്ല. അത് വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ മസല പറയാൻ സാധിക്കുകയും ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതായത് സ്ത്രീരക്തത്തിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. ഗർഭാവസ്ഥയിൽ പുറപ്പെടുന്ന രക്തം, ഗർഭാവസ്ഥയിൽ പുറപ്പെടുന്ന ഉറപ്പുകളൊക്കെ ഇളക്കം പറ്റിയിട്ടോ അങ്ങനത്തെ വല്ല കാരണങ്ങളും പുറപ്പെടുന്ന രക്തത്തിന്റെയോ പ്രസവത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ, പ്രസവം അടുത്ത ദിവസങ്ങളില് വെള്ള നിറത്തിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ വിധി എന്താണെന്നൊന്ന് പറഞ്ഞാൽ ഉപകാരം. അസ്സലാമു അലൈക്കും. എന്താ പറഞ്ഞ ഞാൻ എനിക്ക് കാട്ടുക, ഒരു പ്രധാനപ്പെട്ട എന്തോ ഇസ്തിഹാളത്തോ മറ്റോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മസലയാണ് അദ്ദേഹം ചോദിക്കുന്നത്, പക്ഷെ അത് വ്യക്തമായി മനസ്സിലാകുന്നില്ല.
നിങ്ങൾ പ്രസവത്തിന്റെ മുമ്പ് ഗർഭിണികളിൽ നിന്നിട്ട് കാണുന്ന രക്തത്തെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതല്ല പ്രസവിച്ചതിന് ശേഷം കാണുന്ന രക്തത്തെ കുറിച്ചാണോ ചോദിച്ചത്? അതല്ല പ്രസവ വേദന തുടങ്ങിയത് മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള സമയത്തെ രക്തത്തെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഒന്നും വ്യക്തമാകുന്നില്ല. എന്താ ഇനി കാട്ടുന്നത്? ഞാൻ നിങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ആ സുഹൃത്ത് ഏതെങ്കിലും ഒരു അഡ്മിൻമാർക്ക് നിങ്ങളുടെ ചോദ്യം പി എം അടിച്ച് അവരത് എടുത്ത് ചോദിച്ചോളൂ. അല്ലാതെ നമ്മൾ സമയം വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അക്ഷരം വ്യക്തമാകാതെ ചോദ്യം മനസ്സിലാകാതെ എങ്ങനെ നമ്മൾ ഉത്തരം പറയാ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറെ, അദ്ദേഹം പറഞ്ഞത് ഗർഭിണിയിൽ നിന്ന് കാണപ്പെടുന്ന രക്തത്തിനെ കുറിച്ചും പിന്നെ പ്രസവത്തിനോടടുത്ത് സമയത്ത് കാണുന്ന രക്തത്തെ കുറിച്ചും ഒന്ന് വിശദീകരിക്കണം എന്നാണ് ഉസ്താദ് അദ്ദേഹത്തെ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയത്. അസ്സലാമു അലൈക്കും. ഗർഭിണിയിൽ നിന്ന് കാണുന്ന രക്തം, ഞാൻ അങ്ങനെ തന്നെയാണെങ്കിൽ സുഹൃത്ത്, ആ അതെ അതെ അങ്ങനെ തന്നെ, ഗർഭിണിയിൽ നിന്ന് കാണുന്ന രക്തം നിബന്ധന ഹൈലിന്റെ നിബന്ധന ഒത്തിട്ടുണ്ടെങ്കിൽ ഹൈലിന്റെ വിധിയാണ് എന്നാണ് ഷാഫി മദ്ഹബ്. അതായത് ഗർഭമുള്ള സമയത്ത് ഒരു സ്ത്രീക്ക് അല്പം രക്തം കാണുന്നുണ്ട്, സാധാരണ സമയത്ത് അത്ര കൂടുതലില്ലെങ്കിലും രക്തം കാണുന്നുണ്ട്. ഇങ്ങനെ 24 മണിക്കൂറിൽ കുറയാത്ത രക്തം കാണുകയും തുടർച്ചയായി 15 ദിവസത്തേക്കാൾ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഹൈറ് തന്നെയാണ് വിധി. അപ്പൊ ആ സമയത്ത് നിസ്കാരാദി കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അത് കഴിഞ്ഞ ശേഷം കുളിച്ച് ശുദ്ധിയായി, സാധാരണ ഹൈറ് പോലെ ശുദ്ധിയായതിനു ശേഷം കുളിച്ച് വൃത്തിയാവണം. അതായത് ഗർഭിണിയിൽ നിന്നിട്ട് കാണുന്ന രക്തം ഹൈറാവാം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതിനെന്ത് വേണം? 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണണം, 15 ദിവസത്തേക്കാൾ അധികരിക്കാതിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഇതിന്റെ മുമ്പുണ്ടായ ഹൈറ് മുതൽ 15 ദിവസത്തിൽ കുറയാത്ത ശുദ്ധി കഴിഞ്ഞു കിടക്കുകയും വേണം. അപ്പൊ 15 ദിവസത്തിൽ കുറയാത്ത ശുദ്ധിക്ക് ശേഷം 24 മണിക്കൂറിൽ കുറയാത്തതും 15 ദിവസത്തിൽ കൂടാത്തതുമായ നിരക്ക് ഒരു ഗർഭിണിയിൽ നിന്ന് കാണുന്ന രക്തം ഹൈറാണ്. അപ്പൊ ഇനി ഹൈറിന്റെ എല്ലാ വിധിയും ഉണ്ട്. നേരത്തെ കണ്ടിട്ടും രണ്ടാമത് കണ്ടതും തമ്മിൽ 15 ദിവസം ഇടവിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കണ്ട രക്തം 24 മണിക്കൂറിൽ കുറവാണ്, അതല്ലെങ്കിൽ 15 ദിവസത്തിൽ കൂടുതലാണ്, അങ്ങനെയൊക്കെ വരുമ്പോ ഇസ്തിഹാബത്തിന്റെ വിധിയും വരും. രണ്ടാമത് പറഞ്ഞത് പ്രസവിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് കാണുന്ന രക്തം, അത് ഈ പറഞ്ഞേക്ക് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പ്രസവം നടന്നു, അതായത് രക്തം കണ്ടു, അല്പം കൊഴുപ്പുള്ള മറ്റൊരു ദ്രാവകവും ഉണ്ട്, കൂട്ടത്തിൽ രക്തമുണ്ട്, അങ്ങനെ കണ്ടു. പക്ഷേ ഈ രക്തം കാണാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് പ്രസവിച്ചു എന്നാൽ ഈ രക്തം രോഗസംബന്ധമായ രക്തമാണ്, അതിന് ഹൈറിന്റെ വിധിയില്ല, നിഫാസ് അല്ല. തനം നിഫാസ് എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷം കാണുന്നതിന് മാത്രമേ നിഫാസ് എന്ന് പറയുള്ളൂ. പ്രസവത്തോടനുബന്ധിച്ചും പ്രസവത്തിന്റെ തൊട്ടു മുമ്പായും കാണുന്ന രക്തം ദമു ഫസാദിൻ എന്ന് പറയുന്ന ഇസ്തിഹാബത്തിന്റെ വിധിയാണ്, മനസ്സിലായില്ലേ? അതേസമയത്ത് പ്രസവത്തിനു മുമ്പ് 24 മണിക്കൂർ തുടർച്ചയായി രക്തം കണ്ടു, അതിന്റെ ശേഷമാണ് പ്രസവം നടന്നത് എന്നാൽ ഈ 24 മണിക്കൂർ അതിന്റെ മുമ്പ് 15 ദിവസത്തിന്റെ ഇടക്കൊന്നും ഹൈലുണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഹൈലാണെന്ന് വെക്കും. നല്ല മനസ്സിലായല്ലോ. പ്രസവത്തിന്റെ തൊട്ടു മുമ്പ് തന്നെയാണെങ്കിലും ആ കണ്ട രക്തം പ്രസവിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി 24 മണിക്കൂർ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ മുമ്പ് 15 ദിവസത്തിന്റെ ഉള്ളിൽ ഒന്നും ഹൈലുണ്ടായിട്ടില്ല എങ്കിൽ അത് ഹൈൽ തന്നെയാണ്. 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. ഉദാഹരണം, രാത്രി മഗ്രിബിന്റെ സമയത്ത് വേദന തുടങ്ങി, അപ്പോൾ തന്നെ രക്തം കാണുന്നു, പക്ഷെ വേദന ക്ഷമിക്കുന്നു, രക്തം വീണ്ടും കുറേശ്ശെ കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ സുബിയോട് അടുത്ത സമയത്ത് ആ സ്ത്രീ പ്രസവിച്ചു. ഇപ്പൊ ഒരു 12 മണിക്കൂറോ അതിൽ താഴെയുള്ള സമയത്തിലേ രക്തം കണ്ടിട്ടുള്ളൂ. ഈ സമയത്ത് ഇസ്തിഹാബത്തിന്റെ വിധിയാണ്. ഓക്കെ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ മുമ്പുള്ള ഇസ്മായിലോ 1234 എന്ന ഐ ഡി ഉള്ള ആള് എടുക്കാത്തോണ്ട് എടുത്താണ്. ക്ഷമിക്കണം എന്ന് അറിയിക്കുന്നു അദ്ദേഹത്തോട്. എന്തായാലും ഉസ്താദെ, ഒരു ജഹ്റാക്ക് നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തില് ഇമാമ് ഫാത്തിഹ ഓതുമ്പോ അദ്ദേഹത്തിന് ഒരു ഏതോ ഒരു അക്ഷരത്തിൽ സംശയം തോന്നി, അല്ലെങ്കിൽ ഉറപ്പ് തോന്നി അത് ഓതിയത് തെറ്റാണ്. ഉദാഹരണത്തിന് ഇയ്യാക്കന അബ്ബുദു ഇയ്യാക്കന സ്തായിൻ എന്ന് ഓതുമ്പോ അതിൽ ഇയ്യാക്കന അബ്ബുദു മറ്റേ ഇയ്യാക്കന രണ്ടാമത്തെ ഇയ്യാക്ക പറഞ്ഞപ്പോ അവിടെ ഈ അംസ് പറയാൻ അദ്ദേഹം വിട്ടു, അല്ലെങ്കിൽ പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് ഉറപ്പിച്ച്. പക്ഷെ ജഹ്റായതുകൊണ്ട് വീണ്ടും അത് എടുത്തോതാന് പതുക്കെ പോലും ഓതിയില്ല, നിർബന്ധം വിടാൻ വേണ്ടി പതുക്കെ പോലും ഓതാതെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കിയുള്ള ഫുള്ള് വലുബാലിൻ വരെ ഉറക്കോതിന്റെ ശേഷം മോമിമങ്ങളൊക്കെ ആമീൻ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചേരം മിണ്ടാതിരിക്കുമല്ലോ, അപ്പോ അവിടുന്ന് ഇയ്യാക്കന അബ്ദു ഇയ്യാക്കന സ്തായിൻ അത് മുതൽ വീണ്ടും അവസാനം വരെ ഓതിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം അങ്ങനെ തുടർന്നാൽ, അങ്ങനെ ചെയ്താൽ അത് മുവാലത്തിന് ബാധിക്കുമോ എന്നാണ് ഉദ്ദേശിച്ചത്. ഉസ്താദിന് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയിക്കുന്നു ഉദ്ദേശിക്കുന്നു. ജസാകുമുല്ലാഹു ഖൈറൻ ഉസ്താദ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. തീർച്ചയായിട്ടും മുവാലാത്തിന് പ്രശ്നമാകും, തലക്കുന്ന ബാധ്യത തന്നെ വരും. കാരണം ഒരു ഹറഫ് ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശരിയായിട്ടില്ലെന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ശരിയായോ എന്ന് സംശയിക്കുകയോ ചെയ്താൽ ഉടനെ അത് തിരുത്തി ഓതി ബാക്കി ഓതേണ്ടതാണ്. അല്ലാതെ വന്നാൽ ആ കലിമത്ത് സഹീഹാകാതെ വരുമ്പോൾ അതിന്റെ ശേഷമുള്ള ഖിറാഅത്ത് എണ്ണപ്പെടൂല. എണ്ണപ്പെടാത്ത ഓത്ത് അജ്നബിയായ കലാമിന്റെ സ്ഥാനത്താണ്. അപ്പൊ അജ്നബിയായ കലാം ഇടക്ക് ഫസ്ല് വന്നാല് മുവാലാത്ത് മുറിയും, അപ്പൊ പിന്നെ ഫാത്തിഹ തലക്കം തന്നെ ഓതേണ്ടി വരും. അതൊരു ദുരഭിമാനാണല്ലോ. ആൾക്കാർ ഇനിയിപ്പോ അവിടെ നിന്ന് തിരുത്തി ഓതുന്ന ആൾക്കാർ കൺഫ്യൂഷൻ ആണ്ട നമ്മളെ പറ്റിയിട്ടൊരു ചീത്ത അഭിപ്രായം വരണ്ട എന്നുള്ള ദുരഭിമാനാണ്. അതൊന്നും അവിടെ ഇസ്ലാമിന് പറ്റൂല. അങ്ങനെ തെറ്റ് വന്നു ഉറപ്പ് വരികയോ അല്ലെങ്കിൽ തെറ്റു വന്നു എന്ന് സംശയമുണ്ടാവുകയോ ചെയ്താൽ, സംശയമുണ്ടായാൽ ഒന്ന് ആലോചിച്ചിട്ട് ശരിയാണെന്ന് ഉറപ്പ് വന്നാൽ അധികം താമസിച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് എടുത്തോതിയാ മതി. അതേസമയത്ത് തെറ്റാണെന്ന് ഉറപ്പാണെങ്കിൽ ഉടനെ അത് തിരുത്തി ഓതി ബാക്കിയുള്ളത് ഓതി പോകേണ്ടതാണ്. അത് ഇല്ലാതെ പോകുമ്പോൾ മുവാലാത്ത് മുറിയും, അപ്പൊ പിന്നെ തലക്കം തന്നെ ഓതേണ്ടി വരും. മുകളിലുള്ള ആളെ, അദ്ദേഹം ചിലപ്പോ ആണെങ്കിൽ നിസ്കരിക്കാൻ പോയതൈക്കാരം യു എയിൽ നിസ്കാരത്തിന്റെ ടൈമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരെ മൈക്കെടുത്തോളി. മുകളിലുള്ളവര് നേരത്തെ അവിടുത്തെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് കൈ ഉയർത്തിയതായിരിക്കാം. ഇപ്പോ ഇവിടെ തന്നെ 3:10-14 അപ്പൊ ആ സമയം യു എയിൽ നിസ്കാരം നടക്കുന്ന സമയമായിരിക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് അഡ്മിന്മാരാരെങ്കിലും അദ്ദേഹം മൈക്ക് എടുക്കുന്നില്ലെങ്കിൽ ഒന്നുമല്ല താഴെ ഇരുത്തുക, പിന്നെ അദ്ദേഹം വരുമ്പോ രണ്ടാമത് മൈക്ക് എടുത്തോട്ടെ, അടുത്ത ആളുകൾക്ക് മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ്, പള്ളിയില് മൗഖൂഫായ ഒരു സാധനം അടുത്തുള്ള വീടുകളില് അത് എന്തെങ്കിലും ചെറിയൊരു ഉപകാര അത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് തൽക്കാലം അവിടെ നമ്മൾ സാധാരണ അയൽവാസികൾക്കൊക്കെ നമ്മുടെ സാധനം വായ്പ കൊടുക്കുന്ന പോലെ പള്ളിയിൽ വഖഫാക്കപ്പെട്ട ഒരു സാധനം അത് അടുത്ത പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലേക്കോ ഒക്കെ ഇപ്പൊ കൊണ്ടുവരാന്ന് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാന്നുള്ള രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പള്ളിയുടെ ആവശ്യത്തിന് പള്ളിയിൽ ഉപയോഗിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത് നക്കൽ ചെയ്യാൻ പാടില്ല. അത് ഉദാഹരണം പറഞ്ഞ ഒരു നഷ്ടം വരാത്ത ഒരു ഖുർആൻ, ഒരു മുസ്ഹാഫ്, പള്ളിയിൽ വഖഫ് ചെയ്ത ഒരു മുസ്ഹാഫ് അടുത്ത വീട്ടിൽ നക്കൽ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തിയതിൽ പെട്ടതാണെങ്കിൽ
അടുത്ത വീട്ടിലും ഇവിടെ ഹത്തന്തുവാൻ അടുക്കുന്നുണ്ട് കുട്ടിക്കോളി. അപ്പൊ കുറെ ആളുകൾ ഖുർആൻ നോക്കി ഓതുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മുസ്തായിഫൊക്കെ വാടെ കൊണ്ടുപോകുന്നു. നക്കൽ ചെയ്യാൻ പാടില്ല എന്ന നിലക്ക് വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ കൊണ്ടുപോകാൻ പാടില്ല, ഹറാമ. അപ്പൊ അവിടെ കൊണ്ടുപോയോണ്ട് മുസ്തായിഫിനെത്തും പറ്റൂലല്ലോ, അത് പറഞ്ഞിട്ടില്ല. വഖഫ് ചെയ്യുമ്പോൾ വാഖിഫിന്റെ ഉദ്ദേശം എന്താണോ അതിനെതിരിൽ ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന. അപ്പൊ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്ത വസ്തു കേടൊന്നും പറ്റൂലെങ്കിൽ പോലും പള്ളിയല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ഉസ്താദ്, ഒരു സംശയം, ഒരു വലിയ ശ്രോതാവിന്റെ സംശയമാണ്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ സംശയമാണ്. ഉസ്താദ്, ഈ ഫാത്തിഹ ഓതും, പിന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ അവസാനം റബ്ബി ഗഫർലി ആമീൻ എന്ന് പറയുന്നതിനോട് കുഴപ്പമുണ്ടോ എന്നാണ് ഉസ്താദ് അവരുടെ ചോദ്യം. അവർക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. നിര്യാണിക്ക് പിന്നെ താഴെ അശ്രദ്ധമായി വസ്ത്രം ധരിച്ച ആളെ പിന്തുടരേണ്ടതുണ്ടോ എന്നും കൂടെ ചോദിച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ആമീന്റെ അടുത്തേക്ക് നമ്മൾ ഓതി എത്തണുള്ളൂ, അത് വരും. ഏതായാലും ആട്ടെ, ചോദിച്ച സ്ഥിതിക്ക് റബ്ബി ഗുഫിർലി ആമീൻ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. എന്നല്ല, അത് നല്ലതാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയണം എന്ന മുവാലാത്ത് നഷ്ടപ്പെടൂല. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. റബ്ബി ഗഫർലി എന്ന് മുസ്തഹബാണ് എന്ന് വരെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. എന്നാൽ റബ്ബി ഗഫർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വരെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. പക്ഷെ അത് സുന്നത്ത് ഏതായാലും ഇല്ല. റബ്ബി ഗഫർലി എന്ന് പറയുന്നത് സുന്നത്തിൽ പെടും എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഏതായാലും അതുകൊണ്ട് കുഴപ്പം ഇല്ല. കൂടുതൽ ആ ഭാഗം നമുക്ക് അടുത്ത പാഠത്തിൽ വരാൻ പോകുന്നതാണ് എന്ന് ഉണർത്തുന്നു. രണ്ടാമത്തേത് എന്ത് പറഞ്ഞു? രണ്ടാമത്തെ എന്റെ ഇസ്കു പറഞ്ഞു. ഒന്ന് ഇപ്പൊ ഓർമ്മയുള്ളൂ. ഒന്നെന്താണ്? ആ, നെരിയാണിക്ക് താഴെ അശ്രദ്ധമായി വസ്ത്രം ധരിച്ചാൽ അയാളെ തുടരാൻ പറ്റുമോന്നാണോ ചോദ്യം? തുടരണം എന്നുണ്ടോ? എന്ത് ചോദ്യം? തുടരൽ വുജൂബാണെന്ന് പറഞ്ഞ ജുമയൊക്കെ ആണെങ്കിൽ തുടരൽ വുജൂബാവും. അല്ലാത്തവർക്ക് ഇവിടെ തുടരൽ വുജൂബ് തുടരാൻ പറ്റുമോന്നാണെങ്കിൽ തുടരുന്നോണ്ട് ആ തുടരേണ്ടത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞാൽ തുടരേണ്ടത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നജ്ജ് തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ വുജൂബാണെന്നല്ലേ അർത്ഥം വരിക? തുടരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല. ആരും തുടരാൻ നിർബന്ധമില്ല, ജുമായന് മാത്രമേ. നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് രണ്ട് രീതിയിൽ വരും ഹുക്മ്. ഒന്ന്, അതൊരു പരിഷ്കാരമായും ഒരഭിമാനമായും കരുതിക്കൊണ്ട് അങ്ങനെ ധരിക്കലുണ്ട്, അത് ഹറാമാണ്. അത് പതിവായി ചെയ്യുന്നവൻ ഫാസിഖാകും. ഫാസിഖിനെ തുടർന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല, പക്ഷെ നിസ്കാരം സഹിയാകും. മനസ്സിലായോ? നിസ്കാരം സഹിയാവും, പക്ഷേ ഫാസിഖിനെ തുടർന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുന്നതല്ല. ഇനി അങ്ങനെയല്ല, അങ്ങനെ ഒരു പരിഷ്കാരം കരുതിയിട്ടോ അതല്ലെങ്കിൽ ഒരു ദുരഭിമാനത്തിന്റെ പേരിലോ ഒരു അന്തസ്സിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. അതങ്ങനെയാണ് നീണ്ടു പോയതാണ്. എന്നാൽ അത് കറാഹത്താണ്. അപ്പൊ ഈ നെര്യാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ഹറാമാവുന്ന അവസ്ഥയും ഉണ്ട്, കറാഹത്താവുന്ന അവസ്ഥയും ഉണ്ട്. രണ്ടായാലും അത് പതിവായി ചെയ്യുന്നത് നല്ലതല്ല. അങ്ങനെയുള്ള ഇബാബിനെ തുടർച്ച സഹീഹാണ്, നിസ്കാരം സഹിയാവും, പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുകയില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് എടുത്ത ഐ ഡി റിസാൻ 1 2 3 എന്നുള്ള മൈക്ക് പ്രോബ്ലം ഉള്ള സുഹൃത്ത് ഒരു പി എം അയച്ചതാണ്. അദ്ദേഹത്തിന് വുളു എടുക്കുമ്പോൾ ശരിയായിട്ടില്ല എന്നിങ്ങനെ വസ്വാസം ഉണ്ടാകുന്നുണ്ടെന്ന്, അങ്ങനെ ഒരു തോന്നലാകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും ഒതു എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നൊരു പി എം അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചതാണ്. അസ്സലാമു അലൈക്കും. ഉണ്ടാക്കുന്ന ഒരു ഷെയ്ത്താൻ, ആ ഷെയ്ത്താന്റെ പേര് വലഹാൻ എന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു തോന്നൽ വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറഞ്ഞതിന്റെ പുറമെ അഊദു ബില്ലാഹി മിൻ വസ്വാസിൽ വലഹാൻ എന്ന് പറഞ്ഞിട്ട് എടത്തോട്ട് 3 പ്രാവശ്യം അങ്ങനെ തുപ്പുക. അതിൽ തുപ്പല് വേണമെന്നില്ല, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെ വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസ്വാസിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് അതൊരു ഷെയ്ത്താന്റെ ഉപദ്രവമാണ്, അതിനായിട്ട് പ്രത്യേകം ഒരു സ്പെഷ്യൽ ഷെയ്ത്താൻ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ പിന്തുടരാൻ പാടില്ല. ഏ അരം മഹദരിക്കും യാ ബനി ആദം അല്ലാ താബുദു ഷൈത്താൻ ഇന്നഹു ലക്കും അദുവു മുബീൻ. അല്ലാഹു തആല യാസീൻ സൂറത്തിലൂടെ നമ്മളോട് ചോദിക്കുക, ഏ മനുഷ്യന്മാരെ ഷൈത്താൻ വൈപ്പെടരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഉങ്ങളെ ശത്രുവാണ്. അപ്പോ ഒരു ഉദൂഖ് ഫസാദാക്കാനായിട്ട് ഒരു ടീം ഷൈത്താൻ തന്നെ ഉണ്ട്. ആ ഷൈത്താന്റെ ശരീരം തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറയുകയും ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ടാണ് ഉറപ്പിച്ചു പോവുക, ആവർത്തിക്കാതിരിക്കുക, ഇതാണ് വേണ്ടത്. ഓക്കെ. ഈ റൈസ് ഹാൻഡ് ചെയ്തവര് മൈക്ക് വേണ്ടാത്തവരൊന്ന് റൈസ് ഹാൻഡ് ഒഴിവാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ ഉസ്താദ് ഒരു ചോദ്യം കൂടെ ഉണ്ട്, പിന്നെ പുറത്തു നിന്ന് ആരും മൈക്ക് എടുക്കാത്തോണ്ട് എടുത്താൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ വിക്ക് ഉള്ളത് കാരണം അക്ഷരങ്ങളൊന്നും മഖ്റജിൽ നിന്നും ശരിയായ രീതിയിൽ വരുന്നില്ല ഉസ്താദ്, വരുന്നില്ല. അപ്പോ എത്ര ശ്രമിച്ചിട്ടും അതിന് ആ രൂപത്തിൽ ഓതാൻ, മഖ്റജ് നോക്കിയിട്ടൊന്നും ഓതാന് പറ്റുന്നില്ല. അവർക്ക് മഖ്റജ് നിന്നും പുറപ്പെടുവിച്ച് ഓതല് നിർബന്ധമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ഒരു മനുഷ്യനോട് ആവതാവുന്നതേ അള്ളാഹു തആല കൽപ്പിക്കുള്ളൂ. അപ്പൊ ഒരാൾക്ക് പ്രകൃതിപരമായി വിക്ക് ഉള്ളത് കൊണ്ട് ചില അക്ഷരങ്ങൾ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. അയാൾക്ക് ഉസ്റുണ്ട്, അയാൾക്ക് സാധിക്കുന്നത് പോലെ ഓതിയാൽ മതി, അത്രേ അയാളോട് കടമയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ ശരിക്കും ഓതാൻ പറ്റുന്ന ഒരാൾക്ക് തുടരാൻ പറ്റൂല. കാരണം എന്താ, അയാളെ ഓത്ത് അയാൾക്ക് എതിരുള്ളത് കൊണ്ട് അയാളെ നിസ്കാരം സഹിയാവും. പക്ഷേ ശരിക്കും ഓതുന്ന ആള് ഉമ്മിയായ ആളോട് തുടരാൻ പാടില്ല എന്നതുകൊണ്ട് ശരിക്കും മഖ്റജ് അനുസരിച്ച് ഓതാൻ പറ്റുന്ന ഒരാള് ഇങ്ങനെയുള്ള ആളുകളോട് തുടർന്ന് മൗമമായി നിസ്കരിക്കാൻ പാടില്ല. അയാളുടെ നിസ്കാരം സഹിയാണ്, അയാളെ ഓത്തും സഹിയാണ്. കാരണം അയാൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് മഴദൂറാണ്, അതിന് കുഴപ്പമില്ല. അയാളെ നിസ്കാരം സഹിയാവും, അയാൾ അങ്ങനെ ഓതിയാ മതി, മനഃപൂർവ്വം വീഴ്ചയില്ലല്ലോ, അതുകൊണ്ട് അയാളെ ഒത്തു സഹിയാണ്. പക്ഷേ യഥാർത്ഥ മഖ്റജിൽ നിന്നല്ലാത്തത് കൊണ്ട് അയാൾക്ക് ഉമ്മിയിന്റെ ഹുക്കുമാണുള്ളത്, ഫാത്തിയ ഓതാൻ അറിയാത്ത ആളുടെ ഹുക്കും. അതിന് ജമാഅത്തിന്റെ ബാബു പറയും, കാര്യമായ ഫാത്തിയ തെറ്റില്ലാതെ ഓതാൻ അറിയുന്ന ആള് ഉമ്മിയായോട് തുടർന്ന നിസ്കാരം സഹിയാവൂല. അപ്പൊ അങ്ങനത്തെവരോട് മറ്റുള്ളവർക്ക് തുടരാൻ പറ്റൂല എന്നല്ലാതെ അവരുടെ നിസ്കാരം സഹിയാവും. അതെ, പള്ളിയിലെ പഴയ മരം, ഓട് എന്നിവ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണം? മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത നിലക്ക്
അതിനി കത്തിക്കുന്ന ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് വിൽക്കുകയും അതിന്റെ കാശ് കൊണ്ട് പള്ളിയുടെ മസലഹത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് മഹാന്മാരായ ഉലമാക്കന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് ഈ പള്ളിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പള്ളിക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളതാണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. അത് ഈ പള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ സൂക്ഷിച്ചു വെക്കുക, അതല്ലെങ്കിൽ മറ്റൊരു പള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ പള്ളിക്ക് കൊടുക്കുക, ഇങ്ങനെ ചെയ്യണം. അതൊന്നും പറ്റൂല. ഇനി അത് കത്തിക്കാനല്ലാതെ മറ്റൊരാവശ്യത്തിനും പറ്റാത്ത അവസ്ഥയായി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അത് വിറക് വിലക്ക് വെക്കുകയും കിട്ടുന്ന കാശ് പള്ളിയുടെ മസലഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് അതിന്റെ നിയമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു ചോദ്യം. പിന്നെ അതായത് ഒരാൾക്ക് പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഖൈർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു രോഗം പെട്ടെന്ന് പിന്നെ വലിയ രോഗമാണെന്ന് കരുതി അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ കാര്യമായ രോഗമൊന്നുമില്ല, അപ്പൊ അള്ളാഹുവിന് പ്രത്യേകം ശുക്ർ ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയും സുജൂദൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ നോമ്പ് ശുക്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, ഞാൻ കല്ലേരിയെ ഇവിടെ കീശീരിയെ ഒരു പി എം അടിച്ചിരുന്നു. കാര്യമായൊരു വിഷയം ഞാൻ അതിൽ ശ്രദ്ധിച്ചു. അപ്പൊ കല്ലേരിയുടെ ചോദ്യത്തിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാലേഷ് രണ്ടാമത് വയ്ക്കെടുത്ത് ചോദിക്കാം. നമ്മുടെ കീശീരി ജീരാനി നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു മഹലുണ്ട് നമുക്ക്, ജീരാനി നഗർ. അവിടെ ദർസും മദ്രസയും ഒക്കെ നടക്കുന്നു നമ്മുടെ എ പി വിഭാഗത്തിന്റെ. അതിൽ പ്രധാന ഒരു മുന്നണി പോരാളിയായിരുന്ന, അതിനുവേണ്ടി ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തിരുന്ന ഒരു മുഹമ്മദ് മുസ്ലിയാരുണ്ട്. മഹാനവർകൾ വഫാത്തായി. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മറമാടൽ മയ്യത്തുസ്കാരമുണ്ട്. അപ്പൊ അവരുടെ മേല് മയ്യത്തുസ്കരിക്കാനും അതുപോലെ തന്നെ ദുആ ചെയ്യാനും പറഞ്ഞുകൊണ്ട് കീശീരി ഒരു പി എം അടിച്ചു. അത് വായിക്കഴിഞ്ഞ അതിന്റെ അടക്കാണ് നീറ്റിക്കൽ. കീച്ചിരി അങ്ങാടിയിൽ നിന്ന് കുറച്ചാണ് പോയിട്ട് ഇസ്സത്തിന്റെ അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ, അല്ലെങ്കിൽ നീറ്റിക്കൽ അങ്ങാടിയിൽ നിന്നിട്ട് അല്പം അങ്ങോട്ട് കയറാനേ ഉള്ളൂ. മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് ഒരു അലവി മുസ്ലിയാര്, സജീവമായ നമ്മളെ ഒരു പ്രവർത്തകനാണ്. ഇദ്ദേഹം തന്നെ നല്ല സജീവ പ്രവർത്തകനാണ്, കുട്ടികളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം നമ്മുടെ മദ്രസ പള്ളികൾ സ്ഥാപിക്കാനും അത് നടത്താനും വേണ്ടിയിട്ട് അദ്ദേഹം വഖഫ് ചെയ്യുകയും സംഭാവന ചെയ്യുകയും ഒക്കെ ചെയ്ത് വളരെ സജീവമായി നമ്മുടെ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. കുറച്ച് പ്രായമുള്ളത് കൊണ്ട് കുറച്ചു കാലമായിട്ട് അത്ര സജീവമായിട്ട് ഓടിപ്പാഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റൂലെങ്കിലും എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തിരുന്ന ഒരു നല്ല സഹകാരിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, ആഹ്റം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ആ മദ്രസ സ്ഥാപിക്കാനും ആ പള്ളിക്കും അതിലെ ദർസിനും ഒക്കെ അകമൊഴിഞ്ഞ് സഹായിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ആ സംഭാവനകൾ, വാക്കുഫുകൾ, സദഖകൾ ഒക്കെ അല്ലാഹു തആല കബൂലാക്കി അതിന്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിടത്തിൽ അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും സുഹൃത്തുക്കളൊക്കെ മയ്യത്തുസ്കാരത്തിൽ അദ്ദേഹത്തെ ദുആയിലും മയ്യത്തുസ്കാരത്തിലും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹജനങ്ങളോടെല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ മൈക്ക് വിട്ടു. കല്ലേരി എന്നെ ഒന്നുകൂടി എടുത്തിട്ട് അത് രണ്ടാമത് ആവർത്തിച്ച് ചോദിച്ചു. ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് ചോദ്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരാളുടെ ചോദ്യമാണ്, അതായത് ഒരാൾക്ക് പിന്നെ ഇപ്പോ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹം ഉണ്ടായ ചിലപ്പോൾ പെട്ടെന്ന് വലിയ രോഗം മാറിയാൽ അല്ലെങ്കിൽ മറ്റതുപോലത്തെ എന്തെങ്കിലും, അപ്പോ പിന്നെ ശുക്രന്റെ സുചി ചെയ്യും, അതുപോലെ ശുക്ര നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ഒരാൾക്ക് ഇപ്പോ പിന്നെ ഒരു അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, അയാൾക്ക് ഇപ്പൊ ഞാൻ അനുഗ്രഹത്തിന്റെ പേരിൽ ശുക്ർ ചെയ്തുകൊണ്ട് പിന്നെ ഇപ്പൊ ഒരു നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നു, അല്ലെ 2 ദിവസം നോമ്പ് വെക്കുന്നു, 3 ദിവസം നോമ്പ് വെക്കുന്നു എന്നുള്ള നിലക്ക് നോമ്പ് ശുക്രായിട്ട് ആ രൂപത്തിൽ നോക്കാൻ പറ്റുമെന്നാണ് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും ഏതൊരു
ഞമ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഞമ്മത്ത് ചെയ്താൽ, അതല്ലെങ്കിൽ വലിയൊരു ആഫത്തിൽ നിന്നിട്ട് അള്ളാഹു തആല സലാമത്താക്കിയാൽ അതിന് ശുക്ർ ചെയ്യാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് ശുക്റിന്റെ സുജൂദാവാം നിസ്കാരമാകാം എന്ന് മാത്രമല്ല, അള്ളാഹു തആല ചെയ്തു തന്ന ഈ ഞമ്മത്തിന് ശുക്ർ എന്ന നിലക്ക് ഒരു സ്വാലിഹായ ഏത് അമലും അള്ളാഹുവിന് ശുക്റായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് നോമ്പോ ഖുർആനോത്തോ ദാനധർമ്മോ ഒക്കെ പെടാം. ശുക്ര് ശുക്ര് എന്ന് പറയുമ്പം അള്ളാഹു തആല നിഅമത്ത് ചെയ്താൽ അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച ഏതെങ്കിലും ഒരു സുന്നത്തായ അമല് ചെയ്യാൻ. എന്നാൽ ഒരു വലിയ അപ്രതീക്ഷിതമായ ഒരു നിഅമത്ത് ലഭിക്കുകയോ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുമ്പോൾ പ്രത്യേകം സുന്നത്തുള്ളത് സുജൂദാണ്. എന്നാൽ അള്ളാഹു തആല ചെയ്തിരുന്ന ഏത് നിഅമത്തിനും ശക്കർത്തും ലാസീതന്നക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞല്ലോ, ഞാൻ ചെയ്തിരുന്ന നിഅമത്ത് നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിഅമത്ത് ഏറ്റിത്തരും. ആ അർത്ഥത്തിൽ ഏത് നിഅമത്തിനും സ്വാലിഹായ അമലുകളെ കൊണ്ട് ശുക്ർ ചെയ്യുക. അങ്ങനെ ശുക്ർ ചെയ്താൽ അള്ളാഹു തആല ആ നിഅമത്ത് നിലനിർത്തി തരികയും നിഅമത്ത് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. അതിൽ നോമ്പും ഖുർആനോത്തും ദാനധർമ്മവും ഒക്കെ പെടും. റഹ്മത്തുള്ളാഹി വബറകാത്തു. ഷാജാൻക ഷാജാൻക കുറെ സമയം മൈക്ക് നിൽക്കുന്നു, പക്ഷെ മൈക്ക് എടുക്കുന്നില്ല, എന്താണെന്നറിയില്ല. ഇൻഷാല്ലാ ഉസ്താദ, എനിക്ക് ഇതേപോലെ ഒരു ചോദ്യം നേരത്തെ ചോദിച്ച അതിന് മറുപടി സുമാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി ചോദിക്കുന്ന ആവർത്തന വിരസത വരുമെന്നറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഒരു സുഹൃത്ത് പിന്നെ നമ്മുടെ നാട്ടില് ഒരു നമ്മുടെ പ്രവർത്തകനും കൂടിയാണ്, നല്ല കിറാഅത്തായിരുന്നു മുമ്പൊക്കെ. അപ്പോ ഇടക്കാലത്ത് എന്തോ കണ്ണേറ് പോലെ ബാധിച്ചിട്ട് ഇപ്പൊ കിറാഅത്ത് വളരെ കൊറേ വലിച്ചു നീട്ടുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ അയാൾ ഇമാമായി നിർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇമാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇമാം നിസ്കാരം ശരിയാവോ? നല്ല കിറാഅത്തായിരുന്നു മുമ്പൊക്കെ, ഞാൻ അതിന് മുമ്പൊക്കെ അവിടെ പള്ളിയിൽ കൂടിയിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സുഹൃത്തിന്റെ കിറാഅത്ത് എന്തോ കണ്ണുകൊണ്ട പോലെ നല്ല രസീൽ കിറാഅത്തായിരുന്നു. അപ്പൊ അയാൾ രണ്ടാമതും എല്ലാവരും അവിടെ തന്നെ നിർത്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കിറാഅത്ത് അത്ര. പിന്നെ അതിനുശേഷം കൊറേ രണ്ടാമത് മാറ്റി 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 കൊറേ ഓതുന്നുണ്ടായിരുന്നു, തെറ്റ് വരുന്നുണ്ടോ അല്ല ഉത്സവം പറഞ്ഞ പോലെ വലിക്കുന്നുണ്ട്. അപ്പൊ അത് അത് അവിടെ ഇമാമായിട്ട് നിൽക്കേണ്ട ആവശ്യം, അല്ല അയാളെ പിന്തുടരേണ്ട ആവശ്യമുണ്ടോ? ഖിറാഅത്തിൽ മുമ്പ് ഉഷാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിയമപരമായി തെറ്റ് വരുന്നുണ്ടെങ്കിൽ, തജ്വീദിന്റെ നിർബന്ധമായ നിയമങ്ങൾക്ക് തെറ്റ് വരുന്ന രീതി ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാളെ തുടരാൻ പാടില്ല. തുടർന്നാൽ നിസ്കാരം തന്നെ സഹിയാകാതെ വരും. മനസ്സിലായില്ലേ? അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടുന്ന വിഷയമല്ല ഉണ്ടാകുക. അയാൾക്ക് നിവൃത്തിയില്ല, നന്നാക്കിയാൽ നന്നാവാത്ത എന്തോ രോഗം പോലെ ആയിപ്പോയതാണെങ്കിൽ അയാളെ നിസ്കാരം സഹിയാവുന്നല്ലാതെ നിയമപ്രകാരം മഹ്റജ് തെറ്റുകയോ നിർബന്ധമായ മദ്ദിന്റെയോ ഷദ്ദിന്റെയോ മണിക്കലിന്റെയോ ഒക്കെ നിർബന്ധമായ നിയമങ്ങൾക്ക് ഭംഗം വരികയോ ചെയ്താൽ അങ്ങനത്തെ ആളെ ഇമാമാക്കാൻ പറ്റൂല. എന്നാൽ സുന്നത്തായ ചില തജ്വീദിന്റെ നിയമം എല്ലാം ഫർളായതല്ല, ചില നിയമങ്ങൾ നിർബന്ധമായതുണ്ട്, ചിലത് സുന്നത്തായതുണ്ട്. സുന്നത്തായ നിയമങ്ങളിൽ ചെറിയ വൈകല്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിർബന്ധമായ നിരക്കുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തുടരാം, കുഴപ്പമില്ല. ശരിയല്ലേ? അപ്പൊ അത് തജ്വീദ് നിയമപ്രകാരം ഖിറാഅത്തിന് കൽപ്പിക്കപ്പെട്ട നിയമത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായ രീതിയിൽ രോഗം കൊണ്ടായാലും മറ്റ് വൈകല്യം പ്രകൃതിപരമായ വൈകല്യം കൊണ്ടായാലും എന്തായാലും ഓത്ത് നിയമപ്രകാരം ശരിയല്ലെങ്കിൽ മുമ്പ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ആ ഇനി നമുക്ക് ഹത്തം ദ്വാരക്കാനുണ്ട്, സലാത്ത് ദ്വാരക്കാനുണ്ട്, അതുകൊണ്ട് നിർത്തുകയാണ്. 5 മിനിറ്റ് സമയമുണ്ട്. ആ ഈ മൂന്നാള് കൈപൊക്കി നിൽക്കുന്നവര് അത്യാവശ്യമുള്ളവരാണെങ്കിൽ അവരൊന്ന് വേഗം മൈക്കെടുക്കട്ടെ, എന്നിട്ട് കേസിയിലേക്ക് മൈക്കെടുക്കാം. ഈ മൂന്നാള് അവര് പെട്ടെന്ന് ചോദിക്കണം, മൈക്കെടുത്തോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദിന്റെ ചോദ്യം, പിന്നെ നമ്മുടെ
പണ്ടുള്ള നിസ്കാരങ്ങൾ, അതിന് മുന്നേ നിസ്കരിച്ചു പോയ നിസ്കാരങ്ങൾ നമ്മൾ ഓഫലത്തിലായി പോയി എന്നൊരു തോന്നല് നമുക്കിപ്പം തോന്നാണ്. അത് നമുക്കിപ്പോൾ മാറ്റി നിസ്കരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. അതുപോലെ തന്നെ വേറെ കാര്യം, ദുആവസിയത്താണ്. എൻ്റെ മാതാവിന്, ഉമ്മാക്ക് കുറെ ദിവസമായി, കുറച്ച് ദിവസം മുന്നേ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു, അതുകൂടെ ദ്വാരിപ്പിച്ചിരുന്നു. പല സമയങ്ങളിലായിട്ടും ദുആ കൊണ്ട് വസിയെത്തിയതാണ്. അപ്പം ഡോക്ടർ കണ്ടപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ അതിപ്പോ മറ്റന്നാൾ അഡ്മിറ്റ് ചെയ്യാൻ പോകണം, ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമ്മാക്ക് തീരെ വേദന, ഇപ്പൊ വേദനയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചാണ്. കാരണം ബഹുമാനപ്പെട്ട കുറുത്തങ്ങൾ ഓപ്പറേഷൻ ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമ്മാക്ക് ഇപ്പോ പിന്നെയും ഒരു മുഴ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ കൂടിക്കൂടി വരുന്നത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ദുആ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരവും പ്രതീക്ഷിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയമില്ലാന്ന് പറഞ്ഞ ഞങ്ങൾ ഈ ആവശ്യമില്ലാതെ നീട്ടി സമയം കളയല്ലേ, ഇനി ബാക്കിയുള്ള രണ്ടാളെ ചാൻസ് നിങ്ങൾ കളഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ഖൈറായ ശിഫ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുമാറാകട്ടെ. പണ്ട് നിസ്കരിച്ചത് ബാത്തിലാണെന്ന് ഉറപ്പില്ലാത്തോടത്തോളം അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല, മടക്കി നിസ്കരിക്കേണ്ട. മറിച്ച് അങ്ങനെ വല്ല പോരായ്മകളൊക്കെ വന്ന് പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നത്ര സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാൻ നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. മൈക്കൂട്ട്, സമയമില്ല. സമയം ഇവിടെ ഖത്തം തുയർക്കാനും സലാത്ത് തുയർക്കാനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ നീട്ടി പറയാൻ പാടില്ലല്ലോ. പിന്നെ ദുആൽ ഉൾപ്പെടുത്താൻ വേണ്ടി കോഴിക്കോടുള്ള ജില്ലയിലുള്ള ഒരു സ്ത്രീ ഇന്നലെ മിഞ്ഞാന്ന് ശനിയാഴ്ച രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എന്തോ മുഴയുടെ പ്രശ്നമാണ്. അപ്പൊ അത് മറ്റുള്ള മാരകമായ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആ സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ട നമ്മുടെ ICF ഒരു പ്രവർത്തകൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ ഒരു സഖാഫി പുത്തനത്താണി അടുത്തുള്ള അദ്ദേഹം കോലക്കിണർ കുഴിച്ചിട്ട് 450 അടിയായിട്ട് വെള്ളം ആയിട്ടില്ല. അപ്പൊ നമ്മുടെ നേതാക്കന്മാർ നാരാ വെള്ളം കിട്ടുന്നു ഉറപ്പ് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇനി വീണ്ടും കുഴിക്കാൻ പുറപ്പെടുകയാണ്. 100 അടിയും കൂടി മൊത്തം 550 അടി ഇൻഷാല്ലാ അതിൽ വെള്ളം കിട്ടാൻ വേണ്ടി ദുആ ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. മൂന്നാമത് ബഹുമാനപ്പെട്ട ഉസ്താദെ, ബഹുമാനപ്പെട്ട താജുൽ ഉൽമയുടെ പേരില് ഖത്തം എല്ലാവരും ഓതി കഴിഞ്ഞു തീർന്നു. 40-നും എന്റെ ഖത്തം തീർന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നാട്ടു പോയിട്ടും കുറച്ച് തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ 2 ഖത്തം തീർത്തിട്ടുണ്ട്, അത് ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ തെഹ്രീലും സലാത്തും ഉണ്ട്, അത് പിന്നെ കണക്ക് എന്റെ അടുത്ത് ഇല്ല. അപ്പൊ 2 ഖത്തവും ഇതിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. ശേഷം ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദ് മൈക്കെടുക്കും. ഈ 3 വിഷയം ഉസ്താദ് മറക്കരുത്. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആ ഖത്തം ഓതിയിട്ടുള്ളത് രണ്ടെണ്ണം എന്ന് ഉസ്താദിനോട് അറിയിക്കുന്നു. മൈക്ക് ഒന്നും പറയാനില്ല, അതൊന്നും ഇച്ചിരി കയ്യും വന്നിച്ച് സമയം. നമ്മള് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഹ്റം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പാന്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി റാഹത്തും സന്തോഷവും പ്രദാനം നൽകുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിലെത്തിപ്പെടാൻ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ KCS തങ്ങൾ പാപ്പാന്റെ ഉമ്മാമാന്റെ പേരിൽ ഇവിടെ ഖത്തം എടുത്തിരുന്നു. ആ ഖത്തങ്ങൾ ആ കൂട്ടത്തിൽ അവരുടെ പേരിൽ ഞാന് ഒരു ഖത്തം എന്റെ വകയുണ്ട്. അങ്ങനെ 3 ഖത്തം ക്ലാസ് റൂമിലെടുത്തും ഒന്ന് എൻ്റെവും കൂടിയിട്ട് 4 ഖത്തം. അതുപോലെ തന്നെ ഇന്നലെ വേറൊരാളെ പേരും പറഞ്ഞിരുന്നു, ചേറൂര് ഏതോ ഒരു അബ്ദുള്ള ഹജ്ജിയോ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ഒരാളുടെ പേരിലും ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന്റെ പുറമെ കഴിഞ്ഞ മാസത്തിൽ നമ്മള് ചൊല്ലിത്തീർത്ത 73,519 സ്വലാത്ത് നാരിയുണ്ട്, അത്
ചെല്ലിയവരുടെയൊക്കെ ഹലാലായ ഖൈറായ മുറാദുകൾ അള്ളാഹുത്തല ഹബീബിന്റെ ഹക്കുകൊണ്ടും ആ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. നമ്മൾ ഓതിയതായ ഖത്മുകൾ അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് റൂമിൽ ദിവസം തോറും നടത്തി വരുന്ന ഹദ്ദാദ് റാതീബ്, നാരിയത്തു സ്വലാത്ത്, മൗലിദ്, മാല തുടങ്ങിയ എല്ലാ സ്വാലിഹായ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ ദീനിന്റെ ഇൽമ് പറയുന്ന ആ മജ്ലിസുകളും അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതൊക്കെ അള്ളാഹു തആല നമ്മുടെ സ്വാലിഹായ അമലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ചെയ്യുന്നവരും അതിന് സഹകരിക്കുന്നവരും ഈ ക്ലാസ് റൂം നിലനിർത്തുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുകയും സാമ്പത്തികവും ശാരീരികവുമായ സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നാം നിയ്യത്ത് ചെയ്ത ബഹുമാനപ്പെട്ട ആ ചേറു അബ്ദുള്ള ഹാജിയുടെ ഉമ്മയുടെ പേരിലും, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട KCS തങ്ങൾ പാപ്പാന്റെ ഉമ്മാമയുടെ പേരിലും, അതുപോലെ തന്നെ നമ്മളെ തെക്കുമൽ ഉസ്താദ് അറിയിച്ച പോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ ഓതിയ ഖത്മ്, ദിക്ർ തുടങ്ങിയവയും അള്ളാഹു തആല അവരുടെ ഹദ്റത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഹദ്റത്തിൽ ഖബറിടത്തിൽ അള്ളാഹു തആല അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي أنفذ في بريته أحكامه وأجرى بمشيئته أقلامه وقدر على الأنام همامه وأنزل على نبيه المخصوص بالكرامة كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة هنالك يقال للمجرم أن امتاز ونحيي المؤمن عن سواء الجحيم فاجتاز وثبت السعيد على الصراط فاجتاز فمن زحزح عن النار وادخل الجنة فقد فاز اللهم اجعلنا منهم ومن ألقي في النار فقد عاد إلى الثبور اللهم أجرنا من النار ومن ندخل الجنة فقد ظفر بالسرور اللهم اجعلنا منهم بفضل قرآنك الكريم وما الحياة الدنيا إلا متاع الغرور الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد النبي الأمي الهاشمي القرشي العربي المدني المكي صاحب النصيحين وبن الذبيحين وجد الصبيحين أفصح العرب وأكرمهم وأفضل الأنبياء وأرحمهم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا في الجنان رؤيته وأوردنا حوضه المورود وأشرنا اللهم غدا تحت ظل لوائه المعقود وأجرنا اللهم من حول يوم القيامة ونسبه وزلازله وتعبه وجعل اللهم يا كريم ثواب قراءتنا وبركة صلواتنا ودعائنا وتعلمنا وتعليمنا بركة هذه وبركة دعائنا نهديها ونقدمها إلى روح سيدنا وحبيبنا وشفيعنا وقرة عيننا بالقاسم محمد صلى الله عليه وسلم وإلى أضرات أبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين وإلى جميع الصحابة والتابعين وأهل بيته الطاهرين رضوان الله تعالى عن كل واحد منهم أجمعين.
ثميرا حضرت من اجتمعناها هنا بسببهم وتلون القرآن العظيم لك ومن أجلهم ارحم اللهم مثواهم.